ഹലോ ഓൾ വെൽക്കം ടു കൺസെപ്റ്റ്സ് അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ബേസിക്സ് ഒക്കെ പഠിച്ചു ഇനി പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണെന്ന് നോക്കാം സോ നമുക്ക് പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയൽ എന്താണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു ഇനി ഈ പി ടൈപ്പ് മെറ്റീരിയൽ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല പകരം നമ്മൾ ഇതിനെ രണ്ടും ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്ത് എന്താണ് ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട് അതായത് വെറുതെ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ എടുക്കുക ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ എടുക്കുക രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്കൊരു പി എൻ ജംഗ്ഷൻ കിട്ടില്ല അതിന് പകരം അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് കാരണം നമ്മൾ അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അതുകൊണ്ട് കുറേ ഡിവൈസസ് ഉണ്ടാക്കാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇറ്റ് ഇസ് എ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയുന്നത് ഈ ഒരു പി എൻ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ ഇത് ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ വരച്ചേക്കുന്ന പി ടൈപ്പ് മെറ്റീരിയൽ ആണ് റൈറ്റ് ഹാൻഡിൽ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പോൾ രണ്ടിനും ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു പക്ഷേ ഇത് രണ്ടും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബൗണ്ടറിയിൽ എന്താ സംഭവിക്കുക ബൗണ്ടറിയിലും ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യും അതായത് ഇത് കണ്ടിന്യൂസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും മനസ്സിലായോ അതായത് ബൗണ്ടറി എന്ന് പറയുമ്പോൾ അബ്രപ്റ്റ് ആയിട്ട് അവിടെ വെച്ച് ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മുറിഞ്ഞു പോകില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് മാറും അങ്ങനെ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പി എൻ ജംഗ്ഷൻ പല മിക്കവാറും എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസസിലും ഒരു അറ്റ്ലീസ്റ്റ് വൺ പി എൻ ജംഗ്ഷനെങ്കിലും ഉണ്ടാവും ഓക്കെ പി എൻ ജംഗ്ഷൻ വെച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഡ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നതാണ് സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ ഡയോഡ് എന്ന് പറയും ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കാണാം അപ്പോൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് കണ്ടക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമേ സംഭവിക്കുള്ളൂ റിവേഴ്സ് ഡയറക്ഷനിലാവുമ്പോൾ അതിന് ഭയങ്കര ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്തിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവില്ല ഐഡിയൽ കേസിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നോർമൽ പ്രാക്ടിക്കൽ കേസിലാണെങ്കിൽ മൈനോറിറ്റി കറണ്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ പി എൻ ജംഗ്ഷനിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു വൺ ഡയറക്ഷൻ കണ്ടക്ഷനാണ് ഓക്കെ ഇനി പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ അതൊരു മീൻസ് ജസ്റ്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കണ്ടു ഒരു പി ടൈപ്പ് മെറ്റീരിയൽ പിന്നെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫോർമേഷൻ സമയത്ത് ഇങ്ങനെ ഉണ്ടാവും പി ടൈപ്പ് മെറ്റീരിയലിൽ എന്തായിരിക്കും നെഗറ്റീവ് ചാർജ്ഡ് അയോൺസും അതുപോലെ തന്നെ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സും ആയിരിക്കും ആൻഡ് എൻ ടൈപ്പിൽ എന്ന് പറയുമ്പോഴോ ഇറ്റ് ഈസ് ഇലക്ട്രോൺസ് ആയിരിക്കും അടുത്ത മെജോറിറ്റി കാരിയേഴ്സ് പോസിറ്റീവ് അയോൺസ് ആണുള്ളത് ആൻഡ് ഹോൾസ് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോർമേഷനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പക്ഷേ അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സി ഇവിടെ കണ്ടോ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടല്ലേ രണ്ട് സ്ഥലത്തും രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഡിഫ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ ഹോൾസ് പി ടൈപ്പിലെ ഹോൾസ് എന്ത് ചെയ്യും ഫ്രം പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലേക്ക് പോകും എൻ ടൈപ്പിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉള്ളത് കൊണ്ടാണ് പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിൽ നിന്ന് പോകുന്നത് ഹയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹോൾസിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത് പി ടൈപ്പിലാണ് അപ്പോൾ അത് ലെസർ കോൺസെൻട്രേഷൻ ഉള്ള എൻ ടൈപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെ അത് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഉള്ള ഇലക്ട്രോൺസും ആയിട്ട് അത് കൊളൈഡ് ചെയ്യും കൊളൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് അവിടെ അയോൺസ് മാത്രം ലെഫ്റ്റ് ഔട്ട് ആവും ഓക്കെ ഒരു ഈ ഒരു അയോൺ നെഗറ്റീവ് അയോണിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു അത് ഇപ്പുറത്തേക്ക് വന്ന് ഈ ഒരു പോസിറ്റീവ് അയോണിൻ്റെ ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അങ്ങനെ ഈ ഇലക്ട്രോൺ ഹോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവുന്നു അതോടൊപ്പം ഇവിടുത്തെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും അത് ഇമ്മൊബൈൽ അയോണായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു അതുപോലെ കുറച്ച് അടുത്ത് കുറേ അങ്ങനത്തെ കുറച്ച് ഇലക്ട്രോൺസും കുറച്ച് ഹോൾസും റീകമ്പൈൻ ചെയ്യും അല്ലേ ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അത് റീകമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ സി ഇവിടെ ഉണ്ടായതുപോലെ ഒരു ഭാഗത്തെ നെഗറ്റീവ് അയോൺസും
മറുഭാഗത്ത് പോസിറ്റീവ് അയോൺസിന്റെ ഒരു ബാരിയർ അല്ലെങ്കിൽ അവിടെ ചാർജ് കാരിയേഴ്സിന്റെ ഒരു ഡിപ്ലീഷൻ ചാർജ് കാരിയേഴ്സ് ഉണ്ടോ ഇവിടെ ഇല്ല ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ് ഹോൾസും ഇലക്ട്രോൺസും ഇല്ലാത്തത് കാരണം ആ ഒരു ഏരിയയിൽ അത് ഇറ്റ് ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ചാർജ് കാരിയേഴ്സ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും അതോടൊപ്പം ഇവിടെ പോസിറ്റീവ് അയോൺസും ഇവിടെ നെഗറ്റീവ് അയോൺസും ഉള്ളത് കാരണം ഇതൊരു സ്പേസ് ചാർജ് റീജിയൻ എന്നും പറയും അല്ലേ ഒരു ചാർജ് റീജിയൻ പോലെയല്ലേ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് അവിടെ ഒരു സ്പേസ് ചാർജ് റീജിയൻ എന്നും ഈ ഒരു റീജിയനെ നമ്മൾ പറയും ഓക്കെ അപ്പോൾ ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം കണ്ടക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ പി എൻ ജംഗ്ഷൻ ഇസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ദെൻ റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിലോ ഇറ്റ് ഓഫേഴ്സ് വെരി ഹൈ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പി എൻ ജംഗ്ഷൻ എടുക്കുവാണ് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജും അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണ് ഈ പറയാൻ പോകുന്നത് സോ സാമ്പിൾ ആസ് എ ഹോൾ ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ഞാൻ നേരത്തെ സെമി കണ്ടക്ടേഴ്സ് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിലും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിലും ഇറ്റ് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലെ അവിടെ ഒരു ചാർജ് ഒന്നും ഒരു മെറ്റീരിയലിനും ഇല്ല ചാർജ് ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം അത് അൺസ്റ്റേബിൾ എന്നാണ് അർത്ഥം ഓക്കെ സോ ഈ ഒരു മെറ്റീരിയലിന് അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് അവിടെ ആസ് എ ഹോൾ ഇറ്റ് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ഇനി പി അത് സെപ്പറേറ്റ് നമ്മൾ പി റീജിയനും എൻ റീജിയനും എടുത്താലോ അങ്ങനെയാണെങ്കിലും അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ഓക്കെ അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് പി ടൈപ്പ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് പിന്നെ അവിടെ ഉള്ള വേറൊരു സംഗതി എന്താണ് ഇറ്റ് ഇസ് ഇമ്മൊബൈൽ അയോൺസ് അല്ലെ ഇമ്മൊബൈൽ നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഉണ്ട് അപ്പോൾ ചാർജ് ഓഫ് മൂവിങ് ഹോൾസ് അതായത് ഈ പോസിറ്റീവ് ചാർജ് ആണ് ഹോൾസിനുള്ളത് ആ ഹോൾസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തൊക്കെ ബാലൻസ് ചെയ്യും മൈനോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസിനുള്ള നെഗറ്റീവ് ചാർജ് പിന്നെ ഈ നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസിന്റെ സമ്മും കൂടെ ആയിരിക്കും മൂവിങ് ഹോൾസിന്റെ ചാർജിനെ ബാലൻസ് ചെയ്യുക മനസ്സിലായി അപ്പോൾ അവിടെ അങ്ങനെ പി റീജിയൻ എന്ന് പറയുന്നത് എന്തായി ഇലക്ട്രിക്കലി ന്യൂട്രലായി ഇതേപോലെ തന്നെയാണ് എൻ റീജിയൻ വരുമ്പോഴും മൂവിങ് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ആണല്ലേ ഇലക്ട്രോൺസിന് ആ നെഗറ്റീവ് ചാർജ് എങ്ങനെ ബാലൻസ് ചെയ്യും വിത്ത് സം ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ആസ് ഹോൾസ് ആൻഡ് ഇമ്മൊബൈൽ അയോൺസ് പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ഓക്കെ സോ പി ടൈപ്പ് റീജിയനും എൻ ടൈപ്പ് റീജിയനും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ജംഗ്ഷനെ പറയുന്ന പേരാണ് ബാരിയർ എന്ന് ഓക്കെ അപ്പോൾ അതിന് വേറെ ഈ ഒരു റീജിയണിന് പല പേരുകളിൽ നമ്മൾ അറിയപ്പെടും അതായത് സ്പേസ് ചാർജ് റീജിയൺ എന്നും ഡിപ്ലീഷൻ റീജിയൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു ജംഗ്ഷന് തന്നെയാണ് ആൻഡ് വിഡ്ത് ഓഫ് എ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് വിഡ്ത് ഓഫ് എ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫ്രം വൺ സൈഡ് ഓഫ് ദി ബാരിയർ ടു ദി അതർ അതായത് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വിഡ്ത് ഓഫ് ദി ബാരിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ വിഡ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ അടയാളപ്പെടുത്തിയിരിക്കുന്നില്ലേ അത്രയും ലെങ്ത്തിനെയാണ് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിഡ്ത് ഓഫ് ദി ബാരിയർ എന്ന് പറയുന്നത് ഇനി ഹൈറ്റ് ഓഫ് ദി ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈറ്റ് ഓഫ് ദി ബാരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുക്കാതിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ എന്താണ് ഹൈറ്റ് ഓഫ് ദി ബാരിയർ ഇറ്റ് ഇസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പി ടൈപ്പ് ഒരു ഒരു റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലേക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഓക്കെ സോ വിത്ത് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് ദി ഡിഫറൻസ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഫ്രം വൺ സൈഡ് ഓഫ് ദി ബാരിയർ ടു ദി അതർ സൈഡ് ഓഫ് ദി ബാരിയർ അതിനെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദി ബാരിയർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ ഇപ്പോൾ നമ്മളൊന്നും ഒരു വോൾട്ടേജും എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിലിക്കണിന്റെയും ജർമേനിയത്തിൻ്റെയും ബാരിയർ പൊട്ടൻഷ്യൽ ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ദാറ്റ് സിലിക്കണിന് 0.7 volt ജർമേനിയസിന് 0.3 volt അപ്പോൾ അതിന് നമുക്ക് എന്താ ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10th of a volt എന്ന് പറയാം ഓക്കെ അപ്പോൾ അതും ഓർത്തിരിക്കുക ഓർഡറും ഓർത്തിരിക്കുക ഇതിൻ്റെ വാല്യൂസും ഓർത്തിരിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പല പേരുകളും സ്പേസ് ചാർജ് റീജിയൻ എന്തുകൊണ്ടാണ് ഉണ്ടായത് ബിക്കോസ് ദെർ ആർ ഡിഫറെൻറ്റ് ചാർജ് രണ്ട് സൈഡിലും നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നു ബിക്കോസ് ദീസ് റീജിയൻ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് എനി ചാർജ് കാരിയേഴ്സ് കാരിയേഴ്സ് ഒന്നും അവിടെ ഇല്ല അതുകൊണ്ടാണ് അതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ഓക്കെ
ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഡിപ്ലീഷൻ റീജിയൻ അവിടെ എക്സിസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? മെജോറിറ്റി കാരിയേഴ്സ് പിന്നെ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകാതിരിക്കും, അല്ലെ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഹോൾസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു പോസിറ്റീവ് ചാർജ് കാരണം അത് റിപ്പൽ ചെയ്ത് പോകും. അപ്പോൾ അത്രയും ഒരു ചാർജ് വേണം. ഈ ഒരു പൊട്ടൻഷ്യൽ കടന്ന് ഇപ്പുറത്ത് വരണമെങ്കിൽ വളരെ ഹെവി ചാർജ് വേണം. അത് ഇല്ല, ഹെവി എനർജി വേണം. അതില്ലാത്തത് കാരണം അവിടെ ഒരു മെജോറിറ്റി കാരിയർ മൂവ്മെന്റ് സ്റ്റോപ്പ് ആവും. ഓക്കെ. അപ്പോൾ അത് പക്ഷെ മൈനോറിറ്റി കാരിയേഴ്സിന് എന്താ സംഭവിക്കുന്നത്? മൈനോറിറ്റി തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ ഉണ്ടല്ലേ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് രണ്ട് സ്ഥലത്തും. അപ്പൊ ഈ മൈനോറിറ്റി കാരിയേഴ്സിന് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ പൊട്ടൻഷ്യൽ എയ്ഡ് ചെയ്യും. അതായത് മൈനോറിറ്റി കാരിയറിനെ ഹെൽപ്പ് ചെയ്യും ഇത് മൂവ് ചെയ്യാൻ. കാരണം എന്താണ്? പി ടൈപ്പിലെ മൈനോറിറ്റി കാരിയേഴ്സ് നോക്കൂ, ഇലക്ട്രോൺ ആണ് അല്ലെ. ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ സി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അപ്പൊ കൂടുതൽ അതിന് അങ്ങോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടും. അങ്ങനെ ബാരിയർ മീൻസ് ഈ മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും? മൈനോറിറ്റി കാരിയേഴ്സിന് ഈ ഇലക്ട്രിക് ഫീൽഡ് മറികടന്ന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ ഒരു മൈനോറിറ്റി കാരിയർ ഫ്ലോ അവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ മൈനോറിറ്റി കാരിയേഴ്സ് ഫ്ലോ ചെയ്യേണ്ടതിന് മീനിങ് എന്താണ്? അവിടെ കറണ്ട് ഉണ്ടാകുന്നു എന്നാണ്. ഒരിക്കലുമല്ല, കറണ്ട് ഉണ്ടാകണമെങ്കിൽ എന്താണ്? ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന സംഭവം എക്സ്റ്റേണലി നമ്മുടെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം. പക്ഷെ അങ്ങനെ ഒരു കംപ്ലീഷൻ ഇവിടെ ഇല്ല അല്ലേ. നമ്മളൊരു വയർ വെച്ച്, ഒരു വോൾട്ടേജ് വെച്ച്, എന്തെങ്കിലും വെച്ചൊരു ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അത് ഒരു സർക്യൂട്ടല്ല. അത് കാരണം തന്നെ അവിടെ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. ഓക്കെ. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഫ്ലോയിനെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബാലൻസ് ചെയ്യുന്നത്? അത് ത്രൂ മെജോറിറ്റി കാരിയർ ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പോൾ കുറച്ച്, ഇപ്പോൾ സി ഇവിടെ നിന്ന് ഇലക്ട്രോൺസ്, ഇവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അപ്പോൾ ഹോൾസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മൂവ് ചെയ്യും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് മെജോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റും ഉണ്ടാവും. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെജോറിറ്റി കാരിയർ മൂവ്മെന്റ് ഉണ്ടാവും. ഈ മെജോറിറ്റി കാരിയേഴ്സിന് എന്ന് പറഞ്ഞാൽ അതിന് അത് അറ്റൈൻ ചെയ്യും, ആ സഫിഷ്യന്റ് എനർജി അറ്റൈൻ ചെയ്ത് മീൻസ് ഈ ബാരിയർ പൊട്ടൻഷ്യലെ മറികടക്കാനുള്ള സഫിഷ്യന്റ് കൈനറ്റിക് എനർജി ഈ മെജോറിറ്റി കാരിയേഴ്സ് അറ്റൈൻ ചെയ്തിട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബാലൻസ്ഡ്ലി നിൽക്കുന്നത്. അതായത് ഈ ഡിപ്ലീഷൻ റീജിയൻ അങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ സ്ട്രക്ചർ അങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും വെറി ചെയ്യണ്ട, ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോയിനെ ബാലൻസ് ചെയ്യാൻ തക്കവണ്ണമുള്ള മെജോറിറ്റി കാരിയർ ഡിഫ്യൂഷൻ ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകും. ഓക്കെ. സോ ബാരിയർ വോൾട്ടേജസ് ഡെവലപ്ഡ് അക്രോസ് ദി കണ്ടക്ടർ ഈവൻ ഇഫ് നോ എക്സ്റ്റേണൽ ബാറ്ററീസ് കണക്ടർ. അത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ, ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പോൾ കണ്ടത് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ വോൾട്ടേജ് പി എൻ ജംഗ്ഷൻ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നാണ്. ഇനി നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ലൈക്ക് പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദി പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദി എൻ ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ടെർമിനൽ പി ടൈപ്പ് മെറ്റീരിയലിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾസ് ആണ് അല്ലേ. അപ്പം ഹോൾസിനും പോസിറ്റീവ് എനർജി ആണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹോൾസ് ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൻ്റെ നിന്ന് റിപ്പൽ ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അത് എൻ ടൈപ്പ് മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്യാൻ നോക്കും. അതായത് ടുവേർഡ്സ് ദി ഡിപ്ലീഷൻ റീജിയൻ അത് മൂവ് ചെയ്യാൻ നോക്കും. മൂവ് ചെയ്യും. മൂവ് ചെയ്ത് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ ഉള്ളിലേക്ക് കടക്കും. അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഡിപ്ലീഷൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്താണ്? ഈ ഒരു ഡിപ്ലീഷൻ വിഡ്ത് എന്ന് പറയുന്നത് കുറയും. ഓക്കെ. ഡിപ്ലീഷൻ വിഡ്ത് കുറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോയിനെ ഇനിഷ്യേറ്റ് ചെയ്യും അല്ലെങ്കിൽ എയ്ഡ് ചെയ്യും അല്ലേ. ഡിപ്ലീഷൻ വിഡ്ത് ക്രമേണ കുറഞ്ഞ് 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 അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. എങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാവും? ഓരോ ഡിപ്ലീഷൻ വിഡ്ത് കുറയും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഡിപ്ലീഷൻ വിഡ്ത് കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? കൂടുതൽ ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ റീകോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ. റീകോമ്പിനേഷൻ ഉണ്ടാവുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? സി ഇലക്ട്രോൺ, ഓരോ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷനും ഒരു ഇലക്ട്രോൺ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷനാണ് ഉണ്ടായെന്ന് വയ്ക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഈ ഒരു നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് വരും? നമ്മുടെ എൻ ടൈപ്പിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് എൻ ടൈപ്പ് മെറ്റീരിയലിൽ സംഭവിക്കുന്നത്, ഒരു ഇലക്ട്രോൺ എൻ ടൈപ്പിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം എന്താ പി ടൈപ്പിൽ സംഭവിക്കുന്നത്? പി ടൈപ്പ് സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹോള് ഇലക്ട്രോണും
ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോൺ എന്ന് പറയുന്നത് തിരിച്ച് പോസിറ്റീവ് ടെർമിനലിലേക്ക് വരും, കണ്ടോ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഹോൾ സി, ഇവിടെ ഒരു ഇലക്ട്രോണും ഒരു ഹോളും, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്തു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്. അതിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? തിരിച്ച് നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് വരും, അല്ലേ? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ എൻ ടൈപ്പ് മെറ്റീരിയലിലേക്ക് എൻറർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എൻറർ ചെയ്യുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതുപോലെ ഹോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടും ഉണ്ട്, ഇന്റേണൽ സർക്യൂട്ടും ഉണ്ട്, അല്ലേ? അങ്ങനെ ഈ ഒരു സ്ട്രക്ചറിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട്, പി എൻ ജംഗ്ഷന്റെ കാര്യത്തിൽ എക്സ്റ്റേണൽ സർക്യൂട്ട് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു കറണ്ട് ഫ്ലോയും ഉണ്ടാവില്ല. ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്യും, റീകോമ്പിനേഷൻ ഒക്കെ ഉണ്ടാകും, പക്ഷെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. കാരണം എന്താണ്? അവിടെ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഇല്ല, ഈ ഒരു സർക്യൂട്ട് കംപ്ലീഷൻ ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇവിടെ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്, അതേസമയം ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ റപ്ചർ ചെയ്ത് തിരിച്ച് ഈ പോസിറ്റീവ് ടെർമിനലിലേക്കും വരുന്നുണ്ട്. അങ്ങനെ എക്സ്റ്റേണൽ സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോകുന്നു, ഇവിടെ നിന്ന് ഹോൾസ് വരുന്നു, അത് റീകമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു കംപ്ലീറ്റ് എന്താണ് സർക്യൂട്ട് കംപ്ലീഷൻ നടക്കുന്നു. അങ്ങനെ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് ഫ്ലോയിനെ എയ്ഡ് ചെയ്യും. ഓക്കെ, അടുത്തത് റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കണക്ഷൻ, ബാറ്ററി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനൽ പി ടൈപ്പിലും പോസിറ്റീവ് ടെർമിനൽ എൻ ടൈപ്പിലും കൊടുക്കുന്നു. നേരത്തെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് റീജിയൻ, ഓപ്പോസിറ്റ് മോഡിലൂടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ പി ടൈപ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹോൾസ് നെഗറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു, അല്ലെ? ഹോൾസ് ഇങ്ങോട്ടേക്ക് വലിച്ചു വരുന്നു, അതായത് ഹോളിന്റെ മൂവ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആകുന്നു. സി like this, hole will move like this towards the negative terminal of the battery and electron will move towards the positive terminal of the battery. appo endha sambhavikya? nammude depletion region de width ivide koodunu, depletion region de width koodunu. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ക്യാരിയേഴ്സിന് ഇതിൽ കൂടെ മൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ല. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുകയാണെങ്കിൽ അവിടെ മെജോറിറ്റി ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ മെജോറിറ്റി ക്യാരിയേഴ്സ് കാരണമുള്ള കറണ്ട് ഫ്ലോയും ഇതിലുണ്ടാവില്ല. പക്ഷേ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ടാവും. മൈനോറിറ്റി ക്യാരിയേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു തെർമൽ ജനറേഷൻ, ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഈ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ടാവുന്നത്, അല്ലേ? തെർമൽ ബ്രേക്കപ്പ് കൊണ്ടാണ്. ഇപ്പോൾ തെർമൽ ജനറേഷൻ കാരണം ഉണ്ടാകുന്ന മൈനോറിറ്റി ക്യാരിയേഴ്സ് പി ടൈപ്പിൽ എന്താണ്? ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പിൽ ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നെഗറ്റീവ് ബാറ്ററി ടെർമിനൽ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ കൂടെ പുറത്തോട്ട് കടക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഹോളിന് തിരിച്ചും സംഭവിക്കുന്നു. അപ്പോൾ മൈനോറിറ്റി ക്യാരിയറിൻ്റെ എന്താണ് ഫ്ലോ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും തെർമലി ജനറേറ്റഡ് ആയത് കാരണം തന്നെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് അതിന് ബാധകമല്ല. ബാധകമല്ല ഇൻ ദ സെൻസ് എത്ര ഹയർ വോൾട്ടേജ് കൊടുത്താലും കുറഞ്ഞാലും മൈനോറിറ്റി ക്യാരിയേഴ്സിൻ്റെ റേറ്റ് അറ്റ് എ ഫിക്സഡ് ടെമ്പറേച്ചർ അത് സെയിം റേറ്റ് തന്നെയായിരിക്കും. കാരണം ടെമ്പറേച്ചർ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ് മൈനോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ടെമ്പറേച്ചറിന് മാത്രമേ മൈനോറിറ്റി ക്യാരിയർ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ മൈനോറിറ്റി ക്യാരിയർ കറണ്ടിനെ നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഒരു മൈനോറിറ്റി ക്യാരിയർ കാരണമുള്ള കറണ്ട് എന്ന് പറയുന്നത് സിലിക്കണിൽ നാനോ ആംബിയേഴ്സിന്റെ റേഞ്ചിലും ജെർമേനിയത്തിൽ മൈക്രോ ആംബിയേഴ്സിന്റെ റേഞ്ചിലുമാണ്. സിലിക്കണിൽ നാനോ ആംബിയറും ജെർമേനിയത്തിൽ മൈക്രോ ആംബിയറും എപ്പോഴും സ്ഥിരം പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. സിലിക്കണിലെ മൈനോറിറ്റി ക്യാരിയറിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ അത് നാനോ ആംബിയർ റേഞ്ചിലായിരിക്കും, ജെർമേനിയത്തിൽ ഇറ്റ് ഇസ് ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോ ആംബിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവേഴ്സ് ബയാസിനെ കുറിച്ച് പറയാൻ. ആ ഓക്കെ, ഇനി ഡിപ്ലീഷൻ റീജിയൻ്റെ കാര്യം പറയുവാണെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഇസ് ഹൈ റെസിസ്റ്റീവ് ഏരിയ ആണ്, അല്ലേ? ദിസ് ഹൈ റെസിസ്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു റീജിയൻസ്, പി ടൈപ്പും എൻ ടൈപ്പ് റീജിയൻസിന് സാൻഡ്വിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ പി ടൈപ്പും എൻ ടൈപ്പ് റീജിയൻ എന്ന് പറയുന്നതോ അതൊരു ലോ റെസിസ്റ്റീവ് റീജിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ആയിട്ട് ഒരു കപ്പാസിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇസ് നോൺ ആസ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിപ്ലീഷൻ ഓർ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്.
ഇനി നമ്മൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ സ്പേസ് ചാർജ് വിഡ്ത് അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അറ്റ് എ പെർട്ടിക്കുലർ വോൾട്ടേജ് ഈ നമ്മുടെ റിവേഴ്സ് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വാല്യൂ റീച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫുള്ളി ബ്രേക്ക് ഡൗൺ ആവും. അത് ആ ഒരു വോൾട്ടേജിന് പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. എങ്ങനെയാണ് ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ടേം ആണ് കേട്ടോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്? ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്? അത് രണ്ട് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്തിട്ടാണ് അത് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഒന്ന് സെനർ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ഒന്ന് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ, സെനർ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുന്നത് ലെസ് ദാൻ 4 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡ്യൂ ടു സെനർ വോൾട്ടേജ്, സെനർ ബ്രേക്ക് ഡൗൺ. ആൻഡ് ലെസ് ദാൻ 6 വോൾട്ടിനാണെങ്കിൽ ഇറ്റ് ഇസ് ഡ്യൂ ടു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സെനർ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് എ വോൾട്ടേജ് ലെസ് ദാൻ 4 വോൾട്ട്, ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് അറ്റ് എ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 6 വോൾട്ട്. സോറി, ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ 6 വോൾട്ട്. ഓക്കെ, ഹയർ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണ്. സോ എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ? നമ്മൾ റിവേഴ്സ് ബയാസ് ഇൻക്രീസ് ചെയ്യുകയാണ്. റിവേഴ്സ് ബയാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിപ്ലീഷൻ വിഡ്ത്ത് ഇൻക്രീസ് ആകും. ഇൻക്രീസ് ആകുമ്പോൾ അവിടെ എന്താ, ഡിപ്ലീഷൻ വിഡ്ത്തിന്റെ ഇടയിൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലേ. സ്പേസ് ചാർജ് റീജിയൻ ഉണ്ട്, ഒരിടത്ത് പോസിറ്റീവ് ചാർജും ഒരിടത്ത് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡും ഇൻക്രീസ് ചെയ്യില്ലേ? ഓരോ റിവേഴ്സ് ബയസ് ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ എനർജി കാരണം അതിൻ്റെ ചുറ്റുപാടുമുള്ള കോവാലൻ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. കൂടുതൽ ക്യാരിയേഴ്സോ അറ്റ് സ്ട്രെസ് ഉണ്ടാകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ക്യാരിയേഴ്സ് ഉണ്ടാകുന്നു. അങ്ങനെ കറണ്ട് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഡൗൺ, നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഈ കറണ്ട് ഫ്ലോ, ഹയർ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കറണ്ട് ഫ്ലോ അല്ല. ഇനി ഈ ഡിവൈസ് നമ്മൾ അപ്പോഴേ റിമൂവ് ചെയ്തില്ല എങ്കിൽ ഓവർ ഹീറ്റിംഗ് കാരണം ഡിവൈസ് എന്താ നശിച്ചു പോകും. ഓക്കെ, പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന് തിരിച്ച് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് മാറാനുള്ള ഒരു കപ്പാസിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇഫക്റ്റ് കാരണം കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്യാരിയർ ഫ്ലോ ഇൻക്രീസ് ചെയ്ത് അവിടെ കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അത് ഒക്കെ അറിയുന്നത് ലെസ് ദാൻ 4 വോൾട്ടിനാണ്. ഇനി അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്താണ്? ഈ സെയിം റീസൺ കാരണം തന്നെ, ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നത് കാരണം നമ്മുടെ മൈനോറിറ്റി ക്യാരിയേഴ്സിന്റെ വെലോസിറ്റി കൂടും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വെലോസിറ്റി ഓഫ് മൈനോറിറ്റി ക്യാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെ, റിവേഴ്സ് ഫീൽഡിൽ. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ, റിവേഴ്സ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയും കൂടും. അപ്പോൾ ഈ വെലോസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഹൈലി വെലോസിറ്റി അല്ലെങ്കിൽ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഈ മൈനോറിറ്റി ക്യാരിയേഴ്സ് വന്ന് കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? ഒരു അവലാഞ്ച് ഓഫ് കോവാലന്റ് ബോണ്ട്, മീൻസ് അവലാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ സ്പീഡിൽ വരുന്ന കുറേ ബ്ലോക്ക് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് വന്ന്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അല്ല, മൈനോറിറ്റി ക്യാരിയേഴ്സ് ഉണ്ടാവും, അത് വന്ന് നമ്മുടെ കോവാലന്റ് ബോണ്ടിന് റപ്ചർ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ നമ്മുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യും. വീണ്ടും വീണ്ടും കൂടുതൽ ക്യാരിയേഴ്സ് ഉണ്ടാവുന്നു, കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. ഓക്കെ, ഇതിനെയാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇത് ജനറലി ഒക്കെ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 6 വോൾട്ട് ആണ്. അപ്പോൾ എന്താണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ പഠിച്ചു, പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും, എന്താണ് പി എൻ ജംഗ്ഷൻ സ്ട്രക്ചറെന്നും ഒക്കെ പഠിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.